ഫോർട്ട് കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളിക്ക് വെടിയുണ്ടയേറ്റ് പരിക്കേറ്റ സംഭവത്തിൽ ആവശ്യമെങ്കിൽ നാവിക പരിശീലന കേന്ദ്രത്തിൽ വീണ്ടും പരിശോധന നടത്തും. നേവിയുടെ വാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാതെയാണ് പോലീസിന്റെ നീക്കം. വെടിയുണ്ടയുടെ ഉറവിടം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പോലീസ് നാവികസേനാ പരിശീലന കേന്ദ്രത്തിൽ പരിശോധന നടത്തിയിരുന്നു. വെടിയുണ്ട തങ്ങളുടേതല്ലെന്നും സംഭവത്തിൽ സേനയ്ക്ക് പങ്കില്ലെന്നും നാവികസേന ആവർത്തിച്ചു പറയുമ്പോഴും ഇത് പൂർണ്ണമായും പോലീസ് മുഖവിലക്കെടുത്തിട്ടില്ല. അതുകൊണ്ടുതന്നെ വീണ്ടും ആവശ്യമെങ്കിൽ പരിശോധന നടത്തണം എന്ന് തന്നെയാണ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശം. ബാലിസ്റ്റിക് വിദഗ്ധരുൾപ്പെടുന്ന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനാ റിപ്പോർട്ട് പഠിച്ച ശേഷമായിരിക്കും തുടർ നീക്കം. INS ദ്രോണാചാരിയിലെ ഫയറിംഗ് പരിശീലനത്തിനിടെയാണ് മത്സ്യത്തൊഴിലാളിക്ക് വെടിയേറ്റതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ തോക്കുകളും പരിശീലനവുമായി ബന്ധപ്പെട്ട രേഖകളും പോലീസ് പരിശോധിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നലെ പരിശോധന നടന്നത്. അതേസമയം നേവി ഇതേ നിലപാട് തുടർന്നാൽ അത് അവരെ തന്നെയായിരിക്കും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുക. നാവികസേനയുടെ മുഴുവൻ സമയ നിരീക്ഷണത്തിലുള്ള പ്രദേശമാണിത്. ഇവിടെ നിന്നുള്ള ഏതൊരു നീക്കത്തിനും സേനയ്ക്ക് കൂടി ഉത്തരവാദിത്തമുണ്ടെന്ന് പോലീസും ചൂണ്ടിക്കാണിക്കുന്നു. സേനയുടേതല്ല വെടിയുണ്ടെങ്കിൽ ആരുടെ തോക്കിൽ നിന്നാണ് തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ വെടി ഉയർന്നതെന്ന ഗുരുതരമായ ചോദ്യവും അവശേഷിക്കുകയാണ്. അതിനുത്തരം കണ്ടെത്തേണ്ട ബാധ്യത നാവികസേനയ്ക്കുമുണ്ട്. ന്യൂസ് 18 കൊച്ചി.